നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വിവാദമായി വിലക്ക് നീങ്ങി. അസാധു നോട്ടുകളുടെ നിക്ഷേപത്തിൽ വരുത്തിയ അധിക നിയന്ത്രണത്തിൽ പ്രതിഷേധം വ്യാപകമാകുന്നതിനിടെ വിവാദ ഉത്തരവ് പിൻവലിച്ച് റിസർവ് ബാങ്ക് റദ്ദാക്കിയത്. 5,000 രൂപയിലധികം മൂല്യമുള്ള പഴയ കറൻസികൾ നിക്ഷേപിക്കാവുന്നത് ഒറ്റത്തവണ മാത്രമെന്ന ഉത്തരവ്. അക്കൗണ്ട് ഉടമകൾക്ക് ഇനി നിയന്ത്രണം ബാധകമാകില്ല. പഴയ നോട്ടുകൾ നിക്ഷേപിക്കാൻ 10 ദിവസം ബാക്കി നിൽക്കെ RBI ഏർപ്പെടുത്തിയ നിയന്ത്രണം സൃഷ്ടിച്ചത് കനത്ത അനിശ്ചിതത്വവും ആശങ്കയും. കൂടിയ തുക നിക്ഷേപിക്കുമ്പോൾ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കണമെന്ന വ്യവസ്ഥയും വിവാദമായിരുന്നു. കാര്യങ്ങൾ കുഴഞ്ഞുമറിഞ്ഞത് പുതിയ നിക്ഷേപങ്ങൾക്ക് അധിക നിയന്ത്രണം ഇല്ലെന്ന അരുൺ ജെയ്റ്റ്ലിയുടെ വിശദീകരണം കൂടി പുറത്തു വന്നതോടെ കറൻസി വിഷയത്തിലെ അനിശ്ചിതത്വം NDA തന്നെ ഭിന്നതയ്ക്കിടയാക്കിയ സാഹചര്യത്തിലാണ് വിവാദ ഉത്തരവ് റദ്ദാക്കാനുള്ള തീരുമാനം. പടം മുടക്കി പ്രതിഷേധം. തിയേറ്റർ വിഹിതം പങ്കുവയ്ക്കുന്നതിന് സംബന്ധിച്ച സിനിമാ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നു. കേരളത്തിൽ ക്രിസ്മസ് റിലീസ് ഉണ്ടാകില്ല. നിലവിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ തിയേറ്ററുകളിൽ നിന്ന് പിൻവലിക്കുമെന്നും വിതരണക്കാർ. എന്നാൽ മൾട്ടിപ്ലക്സുകളിലും സിനി എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ തിയേറ്ററുകളിലും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. പ്രതിസന്ധി തിയേറ്റർ വിഹിതത്തിന്റെ 50% ലഭിക്കണമെന്ന നിലപാടിൽ തിയേറ്റർ ഉടമകൾ വിട്ടുവീഴ്ചയ്ക്കില്ലാത്ത സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് മന്ത്രി AK ബാലന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സമവായമാകാതെ പിരിയുകയായിരുന്നു. മോഹൻലാൽ ചിത്രം മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ ദുൽഖർ നായകനായ ജോമോന്റെ സുവിശേഷം, ജയസൂര്യയുടെ ഫുക്രി, പൃഥ്വിരാജ് ചിത്രം എസ്ട്ര എന്നിവയാണ് പ്രധാന ക്രിസ്മസ് റിലീസുകൾ. പ്രതിസന്ധി രൂക്ഷമായതോടെ ക്രിസ്മസ് ന്യൂഇയർ കാലത്ത് കേരളത്തിൽ അന്യഭാഷാ ചിത്രങ്ങൾ പണം വരും. ഇനി ചുവരെഴുത്ത് വിവാദം. ദേശീയഗാന വിവാദത്തിലെ പോലീസ് നടപടികൾക്ക് പിന്നാലെ മഹാരാജാസ് കോളേജിൽ ചുവരെഴുത്ത് നടത്തിയ 6 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ക്യാമ്പസിൽ മതസ്പർദ്ധ വളർത്തുന്നു എന്ന പ്രിൻസിപ്പലിന്റെ പരാതിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയത് ജാമ്യമില്ലാ വകുപ്പ്. അറസ്റ്റിലായത് SFIയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെന്ന് കോളേജ് യൂണിയൻ. ചുവരെഴുത്തിന്റെ പേരിലല്ല, പൊതുമുതൽ നശിപ്പിച്ചതിനാലാണ് അറസ്റ്റെന്ന വിശദീകരണം. അതേസമയം കേസ് കൊടുത്തതിന് പിന്നിൽ ചുവരെഴുത്തിലെ അശ്ലീല ചുവയുള്ള പരാമർശങ്ങളെന്ന് പ്രിൻസിപ്പൽ LL ബീന. മഹാരാജാസ് കോളേജിൽ പോലീസ് സ്വീകരിച്ചത് കിരാതമായ ഫാസിസ്റ്റ് സ്വഭാവമെന്ന് പ്രതിപക്ഷ നേതാവ്. സമയമില്ലെങ്കിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞ് ചുമതല മറ്റാർക്കെങ്കിലും നൽകണമെന്നും രമേശ് ചെന്നിത്തല. കണക്കില്ലാത്ത കള്ളപ്പണം. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഡയറക്ടറായ സഹകരണ ബാങ്കിൽ 500 കോടിയുടെ കള്ളപ്പണം. ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയത് അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന്. 190 ശാഖകളുള്ള ബാങ്കിൽ 500 കോടിയുടെ അനധികൃത നിക്ഷേപം എത്തിയത് നോട്ട് പിൻവലിക്കൽ പ്രഖ്യാപനം കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ. കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും മാത്രം അക്കൗണ്ടുള്ള ബാങ്കിൽ ഇത്രയും തുകയുടെ നിക്ഷേപം വന്നതിൽ അവ്യക്തത. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dubai Gold and Diamonds, India, UAE, Oman, Bahrain. സ്വർണം ഗ്രാമിന് 2,575 രൂപ, പവൻ 20,600 രൂപ. വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.